ഞാനൊരു കഥ പറയാം. ഒരു കിളിക്കുഞ്ഞിൻ്റെ കഥ. കൊച്ചു കുടുംബത്തിലെ കിങ്ങിണി മോളായ കിളിക്കുഞ്ഞ് നല്ല ഭംഗിയുള്ള ഫെദേഴ്സും കൊച്ചു കണ്ണുകളുള്ള ഒരു കിളിക്കുഞ്ഞ്. കുഞ്ഞക്കിളിക്ക് പറക്കണം, പക്ഷെ അവൾക്ക് പേടിയായിരുന്നു. മരത്തിൻ്റെ താഴെ നോക്കുമ്പോൾ ഷി ജസ്റ്റ് പാനിക്സ്. സാർ, ഗെറ്റ് ഔട്ട്. ആ കിളിക്കുഞ്ഞിൻ്റെ അമ്മ നല്ല പവർഫുൾ ചിറകുള്ള, പറക്കാൻ നല്ല ശേഷിയുള്ള പക്ഷി. ബട്ട് അവളുടെ ഒരേ ഒരു ദുഃഖം അവളുടെ മകളെ പറ്റിയായിരുന്നു. എന്താടി ഡള്ളായിരിക്കണേ? ഒന്നുമില്ലപ്പ, വെറുതെ. വെറുതെയാ? വെറുതെ അങ്ങനെ ഡള്ളായിരിക്കാൻ പാടില്ലല്ലോ. വയ്യാണ്ടായിപ്പ, ഞാൻ വരയ്ക്കണില്ല. ആർക്ക് വേണ്ടിട്ടപ്പാ ഞാൻ വരയ്ക്കണേ? ഐ എം നോട്ട് ബീങ് അപ്രീഷിയേറ്റഡ് ഡാഡ്. അപ്പാ, സമയായി, വന്നിട്ട് പറയും. ഓക്കെ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. കൂട്ടാൻ വേണം, ചോറ് വേണം, മനുഷ്യന് രണ്ട് കയ്യിലുള്ളോ? എന്നാ അപ്പന് കൊടുത്തോ. എന്തമ്മ? ഓക്കെ, ബൈ. വാട്ടേട്ടാ, ബൈ. വാതിൽ കുറ്റിട്ടിരുന്നോട്ടാ, ബൈ. ഇസ് ഇറ്റ് എ പെയിന്റിംഗ്? പെയിന്റിംഗ് ആണെങ്കിൽ ജീവൻ ഉണ്ടായിരിക്കണം. ദിസ് ഈസ് എ ഡെഡ് വൺ. എന്താപ്പാ, എന്തത്ര നേരത്തെ? ചുമ്മാ. എന്താപ്പായ? ഒന്നുമില്ല, ഒരു ചെറിയ തലവേദന. എന്തായിരുന്നു കാലത്ത് നിനക്ക് പറ്റിയേ? ഒന്നുമില്ലപ്പാ, വേറെ. ഒന്നുമില്ലേ? നിന്റെ മേശപ്പുറത്ത് ഞാനൊരു കുറിപ്പ് കണ്ടു. കർത്താവ് കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയതും അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിച്ചതാണോ അത്ഭുതം? നമ്മുടെ അമ്മാമിയെ 10 കൊല്ലം മുമ്പ് ഒരു തേങ്ങ കുഴിച്ചിട്ടു. ആ തേങ്ങയെന്നാണ് നമ്മുടെ പിന്നിൽ നിൽക്കുന്ന വലിയ തെങ്ങ്. 1000 തേങ്ങയാണ് അതിലുണ്ടായേ. അപ്പോൾ 1000 തേങ്ങ ഉണ്ടാവാൻ മാത്രം ശക്തിയുള്ള ഒരു തേങ്ങ ആര് സൃഷ്ടിച്ചതാ? ദൈവം. അതാണ് ദൈവത്തിൻ്റെ അത്ഭുതം. നിൻ്റെ എൻട്രി ഈ നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ കോമ്പറ്റീഷന് നിൻ്റെ എൻട്രി റിജക്റ്റ് ചെയ്തു. അതൊരു അത്ഭുതമാണ്. അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നീ മുമ്പ് ചെയ്തേക്കാളും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളതാണ് നീ വേറെ ചെയ്തിരിക്കുന്നത്. രണ്ട് ദിവസം കൂടി സമയമുള്ളോ? നീ എന്തായാലും സമയം കളയണേ. പൊടി പോയി വരയെ നോക്ക്. ചെല്ലുമ്പോൾ അമ്മക്കളിയുടെ വാക്കുകൾ അവൾക്ക് ആത്മധൈര്യം നൽകി. എന്ത് ക്രൈസിസും നേരിടാൻ അവൾ തയ്യാറായി.
അന്ന് രാത്രി ഒരു കൊടുങ്കാറ്റ് വീശി. മരങ്ങളൊക്കെ ആടി ഉറങ്ങി. കുഞ്ഞു കിളിയുടെ കൂട് തകർന്നു. ഹലോ അപ്പ, ആ പെയിന്റിംഗ് ഇറ്റ് ഗോട്ട് സ്പോയിൽഡ് ഡാഡ്. എന്താ മോളെ? ആ ബ്ലൂയിങ് ഫുൾ സ്പ്ലാഷ് ആയിപ്പാ. എങ്ങനെയാ മോളെ? ഞാൻ അപ്ലൈ പറഞ്ഞതല്ലപ്പാ, വരയ്ക്കുന്നില്ല എന്ന്. മോളോ, മോളെ ഡിപ്രസ്ഡ് ആവല്ലേ. നമുക്ക് വഴി ഉണ്ടാക്കാം. ഗോഡ്സ് ഇന്റർഫറൻസ്. മോളോ, മോളൊന്ന് കുളിച്ച് ഫ്രഷായി നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് വീണ്ടും ഒന്ന് വരയ്ക്കാൻ നോക്ക്. ഫ്രം ഫസ്റ്റ്? ആർ യു ജോക്കിംഗ് ഡാഡ്? അല്ലെങ്കിൽ സ്പില്ലായത് എടുത്ത് റീവർക്ക് ചെയ്ത് മോളൊക്കെ ശരിയാക്കി കൂടെ? പെയിന്റിനെ കുറിച്ച് അപ്പന് എന്തറിയാപ്പാ? മോളോ, അപ്പന് പെയിന്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ അപ്പൻ്റെ മോളെ കുറിച്ച് അപ്പനറിയാം. മോള് വിചാരിച്ച ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും. അപ്പ, അപ്പൻ വീട്ടിൽ വരുന്നതിനുള്ളിൽ ഞാൻ ഈ പെയിന്റിങ് തീർത്തിരിക്കും. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഞാൻ ഈ പെയിന്റിങ് തീർത്തിരിക്കും. ഇപ്പൊ അപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നു. ദ മിറാക്കിൾ. ചിറകും വീശി ആ കുഞ്ഞു കിളി പറന്നുയർന്നു. നിന്റെ ദുഃഖം സന്തോഷമായി മാറും. ലൈഫിലുണ്ടാകുന്ന വീഴ്ചകളാണ് ഉയർന്നു വരാൻ ദൈവം നൽകുന്ന അവസരം. ബട്ട് you have to realize it and that's how I realized God. Appa, you made me who I am now. Pakshe ore aiche appan ammayodu samsarichittu ade ivide nokke ammayodu poi samsarikkappa. Anna, what is the name of the painting? The Miracle.